എല്ലായിടത്തും ഫുട്ബോളാണ്. ഇന്ന് കുറച്ച് ഫുട്ബോളിനെ കുറിച്ചുള്ള വർത്താനാകുന്നു വെച്ച് ഈ ലോകത്തിലാകമാനമുള്ള ആളുകൾ നേരെ എവിടെയാണോ ലോകകപ്പ് നടക്കുന്ന അവിടെയാണ് അവരെ മനസ്സ്. അപ്പൊ എന്ത് വേണം? അപ്പൊ അവർക്ക് പഴയ ചരിത്രത്തെ കുറിച്ച് ഒരു അവബോധം വേണം. അവബോധം കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത് കേരള രാഷ്ട്രീയത്തിലെ കുറച്ച് മികച്ച ഫുട്ബോൾ താരങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ പരിപാടിയുടെ ലക്ഷ്യം. ഫുട്ബോളിൽ കണ്ണീരുണ്ട്, പൊട്ടിച്ചിരിയുണ്ട്, അട്ടഹാസങ്ങളുണ്ട്, കയ്യടികളുണ്ട്, ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. പ്രതാപനെ പോലത്തെ കുറെ രാഷ്ട്രീയ കളിക്കാർ കേരളത്തിലുണ്ട്. ഞാൻ നല്ല കളിക്കാരനാണ്, ഞാൻ ഡിഫൻസിൽ നന്നായി കളിക്കില്ല. പണ്ട് പണ്ട്, ഇപ്പൊന്നല്ല, സിൽവർ ലൈന് വരുന്നതിനൊക്കെ മുമ്പാണ് കേരളത്തിലെ കുറെ രാഷ്ട്രീയക്കാര് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയി. ലോകകപ്പാണ് പിന്നെ. അപ്പോൾ കമൻട്രി പറയണം, ഒരാൾ വേണം. അധികാരി അന്വേഷിച്ച് പോകേണ്ടി വന്നില്ല, രവിയേട്ടൻ തന്നെ വന്ന്. ലോകത്തിലെ മനുഷ്യരെല്ലാം ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഏക സ്പോർട്സ് ഉപാധിയാണ് ഫുട്ബോൾ. ഇന്ന് അർജന്റീനക്ക് മെസ്സിനെ പോലെയും ബ്രസീലിന് നെയ്മറെയൊക്കെ പോലെയാണ് കേരള രാഷ്ട്രീയത്തിൽ CPM-നെയും LDF-നെയും സംബന്ധിച്ച് ജലീൽ എന്ന് പറയുന്ന കളിക്കാരൻ. തന്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഇതിഹാസ തുല്യനായ മനുഷ്യൻ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും എംബാപ്പയും ഒക്കെ എങ്ങനെയാ, കാലുകൊണ്ടല്ലേ ഫുട്ബോൾ കളിക്കുക? പക്ഷെ ജലീൽ സാഹിബ് എങ്ങനെയാ വെച്ചാൽ നിലപാട് കൊണ്ടാണ് മൂപ്പരെ കളി. ഇത് നേരിട്ട് കാണാത്ത മലയാളികൾ ഭാഗ്യവാന്മാരല്ല എന്ന് ഞാൻ പറയും. കളി നടന്ന സമയം ആരുടെയും ശ്രദ്ധ തെറ്റിയില്ല കേട്ടോ. അവരുടെ ശ്രദ്ധയെല്ലാം ഈ ഫുട്ബോളിൽ മാത്രമാണ്, കാറ്റ് നിറച്ച 450 ഗ്രാം തൂക്കമുള്ള ഈ പന്തിൽ. ടീമിലെ മറ്റൊരു പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്നു അന്നും ഇന്നും എന്നും ബേബി ആയിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് MA ബേബി. നിങ്ങളിത് കാണുക, ഈ ഭൂഗോളത്തിൽ ഫുട്ബോളിലെ മൂപ്പരെ പ്രാഗൽഭ്യം കണ്ടിട്ട് മൂപ്പരെ അപ്പം തന്നെ പാർട്ടി ഡൽഹിയിലേക്ക് അയച്ചു, പോളിറ്റ് ബ്യൂറോയിലേക്ക്. Thank you. ഇന്ന് ഡിഫൻസ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയില്ലേ, അതുപോലെ അന്ന് കേരള ടീം ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു, കാലിൻ്റെ ഇടയിൽ ബോളിറക്കി വെക്കുക. ആ പരിപാടിയിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് അൽഫോൺസ് കണ്ണന്തൻ. മൂപ്പര അതിനകത്തൊരു പ്രധാനപ്പെട്ട ആളാണ്. ആ പന്ത് കൊണ്ട് നടത്തുന്ന മനുഷ്യൻ നടത്തുന്ന സാഹസിക പ്രകടനങ്ങൾ. കളി നടക്കുമ്പോൾ മൂപ്പര് LDF-ലാണ്, ഇപ്പോൾ എവിടെയാന്ന് വെച്ചാൽ BJP-യിലാണ്. നിങ്ങൾക്കിത് വിശ്വസിക്കാമോ, നിങ്ങൾക്കിത് വിശ്വസിക്കാമോ, വളഞ്ഞിറങ്ങുന്ന ബോൾ നോക്കൂ. മറ്റൊരു താരം TN പ്രതാപനാണ്. ഭയങ്കര ത്രില്ലാണ്, ഭയങ്കര ആവേശമാണ്. ത്രില്ല് മാത്രമേ ഉള്ളൂ അല്ലേ, ഗോളം അടിക്കൂല. നമ്മളൊക്കെ ഒരു 21 വയസ്സിലേക്ക് തിരിച്ചു പോയ പോലെ തോന്നാണ്. മെസ്സി ഒക്കെ അന്ന് ഫുട്ബോൾ കളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്ക് പിന്നെ സംശയമായി, മെസ്സി ആണോ മേഴ്സി ആണോ? അവര് പറഞ്ഞത് ഞാൻ ആവർത്തിച്ചു, അല്ലെങ്കിൽ ഞാൻ മെസ്സിനെ പറയൂ. ആ സാരല്ലപ്പ, ഇതൊക്കെയല്ലേ ഒരു രസം. ആ ക്ലിനിക്കൽ ഫിനിഷ്, എക്സലന്റ്. പിണറായി സഖാവ് ആരെ പോലെയാണ് രവിയേട്ട? നമ്മുടെ ഇതിഹാസ പുരുഷന്മാരെ പോലെയാണ്. പക്ഷെ മൂപ്പരക്ക് അങ്ങനെ പന്ത് തട്ടിയിട്ട് അത്ര പരിചയമില്ല. മൂപ്പര പ്രധാനപ്പെട്ട കായിക വിനോദം കളരിയാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ഇനി ഒരു ബൈസിക്കിൾ കിക്കിന്റെ കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന കളിക്കാരൻ, അദ്ദേഹം ലോകത്തെ ആകെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരു ബൈസിക്കിൾ കിക്ക് എടുത്തു. അതുപോലത്തെ ഒരു കിക്ക് എടുക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ, മുൻ സ്പീക്കറും ഇപ്പോൾ നോർക്ക റൂട്ട്സിൻ്റെ വൈസ് ചെയർമാനുമായിട്ടുള്ള പി ശ്രീരാമകൃഷ്ണൻ അവർക്കളാണ്. ഇനി ചില ലോകോത്തര താരങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് മെസ്സി, മറ്റൊന്ന് നെയ്മർ, അടുത്തത് നേരത്തെ പറഞ്ഞില്ലേ സഖാവ് ബേബി. ഒരു ഫെതർ ടച്ച്, ദാറ്റ് ഈസ് എനഫ് ഫോർ. കണ്ടോ, മെസ്സി പോന്ന പോലെ ഇല്ല. അസാധ്യമായ ഫുട്ബോൾ നൈപുണ്യം, അനിതര സാധാരണമായ കാൽപുണ്യം. ബേബി സഖാവിന്റെ ഓരോ നീക്കങ്ങളും അന്നത്തെ കളിയിൽ വളരെ ശ്രദ്ധയായി കേട്ടോ. അദ്ദേഹം നല്ല ഓട്ടക്കാരനാണ്. പഴയ കാലത്തെ പോലല്ല നമ്മളൊക്കെ ഫുട്ബോൾ കളിക്കുന്ന കാലയല്ല ശിവൻകുട്ടി. അത് ഏത് കാലായിരുന്നു? ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇല്ലേ ശിവൻകുട്ടിയാണ്. മൂപ്പരൊക്കെ
ടീമിലുണ്ടായ കാലം. മൂപ്പര് സ്ട്രൈക്കർ തന്നെ. ഇപ്പോഴെങ്ങനെയെന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാരൻ നല്ല ഓട്ടക്കാരനായിരിക്കണം. അന്നത്തെ പ്രധാനപ്പെട്ട ഓട്ടക്കാരനായിരുന്ന സഖാവ് ബേബിന്റെ ഒരു അനുഭവം കേട്ടോ. ഞാൻ ടെലിവിഷൻ സ്ക്രീനിൽ മറഡോണ ഇങ്ങനെ കളിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മറഡോണ ഈ പരിപാടി ശരിയല്ല, മര്യാദയ്ക്ക് ഉടനെ ഒരു ഗോൾ അടിച്ചിരിക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് മറഡോണ എന്തോ ഒരു ഒച്ചവിട്ട് തിരിഞ്ഞു നോക്കി, നോക്കുമ്പോൾ ബേബി സഖാവ്. അപ്പോൾ തന്നെ മൂപ്പരത് കേട്ട് അനുസരിച്ച് അക്കൊല്ലം 1986 അർജന്റീന ലോക ചാമ്പ്യന്മാരായി. നമ്മളെ കേരളം അന്ന് ചാമ്പ്യന്മാരായപ്പോൾ പ്രധാനപ്പെട്ട റോള് വഹിച്ചത് അൽഫോൺസ് കണ്ണന്താനം സാറാണ്. എന്റെ കണ്ണാടി കാണത്തില്ല. ഇത് ലാറ്റിൻ അമേരിക്കൻ ശൈലിയല്ല, ക്യാപ്റ്റൻ ഇഷ്യൂ അല്ല, ടിക്കി ടാക്കയല്ല, ടോട്ടൽ ഫുട്ബോളും അല്ല, ഇതാണ് കേരളത്തിന്റെ തല്ലുമാല. എന്തായാലും അതൊരു അമേസിംഗ് ക്ലാസിക് ഫിനിഷാണ്. ഒറ്റ അടിക്ക് വലവര കീറിപ്പി. Look at this concentration. അതെ, കൃത്യമായി. എല്ലാവരും നേരിട്ട് കളിയിൽ ലയിക്കുക, അത് ഫുട്ബോൾ കളിയുടെ മാത്രം ഒരു മാന്ത്രികതയാണ്. വേറൊരു ഗോളുമായിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പൊ ശരി.